ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു മൂന്ന് ഐറ്റംസാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇത് മൂന്നും നമ്മൾ പ്ലം കേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കളറും ടേസ്റ്റും എല്ലാം കിട്ടാനും ഒക്കെ പറ്റുന്ന ഒരു മൂന്ന് ഐറ്റംസാണ്. അപ്പം ഒന്ന് നമ്മളുടെ ഹോം മെയ്ഡ് ട്രക്കിളാണ്. അതേപോലെ രണ്ടാമത്തെ ഐറ്റം ദാ നമ്മളുടെ ഓറഞ്ച് സിസ്റ്റ് ആണ്. അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഓറഞ്ച് വാങ്ങിക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിലിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ അടുത്ത ഐറ്റം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലയാണ്. പ്ലം കേക്കിലേക്കുള്ള ഒരു സെപ്പറേറ്റ് ഗരം മസാലയാണ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ പ്ലം കേക്കിനായിട്ട് സെപ്പറേറ്റ് ഓരോ ബോട്ടിലിൽ ഓരോ പൗഡേഴ്സ് വാങ്ങിക്കുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള മസാലകൾ വെച്ചിട്ട് നമുക്ക് പ്ലം കേക്കിൻ്റെ ഒരു ഗരം മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഗരം മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് ഒടിച്ചിരിക്കുന്ന പട്ട ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക വേണം, ഏകദേശം ഒരു 10-20 എണ്ണം ഒക്കെ വരുന്നുണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ ഗ്രാമ്പൂ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാതിക്കയുടെ ഈ ഒരു തൊലി എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാവും. ഒരു 1-2 എണ്ണം ഒക്കെ എടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒരുപാട് ചൂട് കൂടിപ്പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി പൊടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചുക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ജിഞ്ചർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയിലെ ചെറിയ ജാർ തന്നെ എടുത്താൽ മതിയാവും നന്നായിട്ട് പൊടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇത് മുഴുവനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ആ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി. ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇനി ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് പ്ലം കേക്കിലേക്ക് യൂസ് ചെയ്യാം. എല്ലാ ഫ്ലേവറുകളും ഒന്നിച്ച് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലാതെ നമ്മൾ സിനമൺ പൗഡറും ക്ലവ്സ് പൗഡറും കാഡ്മം പൗഡറൊക്കെ സെപ്പറേറ്റ് വാങ്ങുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ തയ്യാറാക്കാനാണെങ്കിൽ ഇതേപോലൊരു മസാല ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഹോം മെയ്ഡ് ട്രക്കിൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കാരമലൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒന്ന് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റ് ആയിട്ട് കാരമലായിട്ട് വരണം. പക്ഷേ നമ്മൾ കാരമൽ ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കാനല്ല പോകുന്നത്, കുറച്ച് പണിയുണ്ട് ഇതിൽ. അപ്പം പഞ്ചസാര എല്ലാം നല്ലപോലെ തന്നെ മെൽറ്റ് ആയിട്ട് നമുക്ക് കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മളുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നല്ലപോലെ തന്നെ തിളച്ച് പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കുറച്ചും കൂടി കഴിയുമ്പം നല്ലപോലെ കളറൊക്കെ മാറി വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അത്യാവശ്യം ഇപ്പോൾ കാരമലിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു ടൈമിലാണ് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ട്രക്കിളിന് വേണ്ടിയിട്ട് ഈ കളറായാലും പോരാ, നന്നായിട്ട് തന്നെ ഡാർക്ക് കളറായിട്ട് കിട്ടണം. നന്നായിട്ട് പുകയൊക്കെ വന്നിട്ട് നല്ലപോലെ കളറ് ചേഞ്ചായി വരണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി വരും ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി നല്ലപോലെ പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ചൂടുവെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ കെറ്റിലാണെങ്കിലും തിളപ്പിക്കാൻ വെച്ചാൽ മതി.
ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അര കപ്പ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്യാരമലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാനായിട്ട് പറ്റുമായിരിക്കും. ഇത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മേത്തേക്ക് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മാറി നിന്നിട്ട് കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇത് അര കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ബാക്കി കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുന്ന സമയത്തായിരിക്കും നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതാ ഇപ്പം മൊത്തം മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളുടെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് 2 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. അതും കൂടി ഒന്ന് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പഞ്ചസാരയും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിത് ഇളക്കി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചിട്ട് ഇതൊരു 4-5 മിനിറ്റ് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. അപ്പം ഞാനിത് ചെയ്ത സമയത്ത് കുറച്ചൊക്കെ പഞ്ചസാര മെൽറ്റാവാതെ താഴത്ത് കിടപ്പുണ്ടായിരുന്നു നമ്മളിത് എടുത്ത് വെക്കുന്ന സമയത്ത്. അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ഇളക്കിലേക്ക് നിർത്തി കൊടുത്തത്. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്യാരമൽ ക്രിസ്റ്റലൈസ് ആയിട്ട് പോകും. അപ്പം ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണൊക്കെ തന്നെ ഒഴിച്ചാൽ മതിയാവുമേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ടൊരു 4-5 മിനിറ്റ് നല്ലപോലെ തന്നെ തിളയ്ക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ ആ ഒരു ട്രക്കിളിൻ്റെ കറക്റ്റ് രൂപമെല്ലാം നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ഓറഞ്ച് ജ്യൂസ്റ്റാണ്. അതിനായിട്ട് നാടൻ ഓറഞ്ച് തന്നെ നമ്മൾ മേടിക്കാനായിട്ട് ശ്രമിക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരു 4-5 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഓറഞ്ചാണെന്നുണ്ടെങ്കിൽ 3-4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊലിയാണല്ലോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം. അപ്പം ഇത് ചെറിയ ഓറഞ്ച് ആയതുകൊണ്ട് തൊലി പൊളിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്ന് ഇതേപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് പൊളിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ഓരോരോ പീസായിട്ട് പൊളിച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പൊളിക്കാൻ എളുപ്പം ആ ഒരു രീതിയിൽ പൊളിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മളിവിടെ മുഴുവൻ ഓറഞ്ചും തൊലിയൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ഓറഞ്ചുകളെല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. നമുക്ക് ഓറഞ്ച് ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് തൊലി മാത്രം മതി. ഇനി ഈ ഒരു തൊലി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഈ ഒരു വൈറ്റ് പോർഷൻ എല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പം ഈ ഒരു വൈറ്റ് പോർഷൻ കളയാനായിട്ട് കത്തിയോ ഇല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇത് കളയിൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കളയാൻ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇതവിടെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചിരണ്ടി കൊടുക്കുവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ തന്നെ കളഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇത് മുഴുവനും ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനും ഒന്ന് വൈറ്റ് പോർഷനൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ എല്ലാ വൈറ്റ് കളറും ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിന് എന്തുമാത്രം വലിപ്പം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതാ ഇവിടെ മുഴുവനും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതാ മുഴുവനും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നല്ലതായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലിയുടെ കയ്പ്പ് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ പറ്റുമോ അത്രയും തവണ നിങ്ങളും ചെയ്യുക.
ഞാനിപ്പോൾ ഇതേപോലെ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചതാണ്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഒന്ന് ഊറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നാലാമത്തെ തവണ നമ്മൾ പാനിൽ വെള്ളമൊന്നും ഇല്ലാതെ ഇതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ നീര് വേണമെന്നില്ല, നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ഓറഞ്ചിൻ്റെ നീര് 2 ടേബിൾ സ്പൂൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഓറഞ്ച് നീരൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പം ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വിളഞ്ഞു വരണം. ഇപ്പോൾ ഇതായത് തിളച്ച് വരുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കുക്കായി വിളഞ്ഞു വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കുറച്ച് അധിക സമയം കുക്കായി കഴിഞ്ഞപ്പം നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലിയും ആ ഒരു ഷുഗർ സിറപ്പ് എല്ലാം കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലായി കഴിയുമ്പോഴാണ് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെക്കേണ്ടത്. നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്ന സമയത്ത് ഇത്രയും ഷുഗർ സിറപ്പെങ്കിലും വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി കുക്കായി കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പൊക്കെ വറ്റിപ്പോയാൽ നമ്മളിത് തണുത്തൊക്കെ കഴിഞ്ഞ് നോക്കുമ്പം ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് പോകും. അപ്പം ഈ ഒരു ഷുഗർ സിറപ്പോട് കൂടിയിട്ട് ഓഫാക്കിയിട്ട് ഇനി തണുത്ത് കഴിഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളുടെ ഓറഞ്ച് ജസ്റ്റ് ഇരിക്കുന്നത്. കറക്റ്റ് നല്ല പോലെ തിക്കായിട്ട് നല്ല കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പരുവത്തിനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കാം. നമുക്ക് ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിലുള്ള ഒരു കണ്ടെയ്നറിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല പോലെ തന്നെ നമുക്കിത് പുറത്ത് കുറച്ച് അധികം നാൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേക്കിനൊക്കെ ഓർഡർ പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു 3 ഐറ്റംസും കുറച്ച് നേരത്തെ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും നാളും പ്ലം കേക്ക് ചെയ്തപ്പം കിട്ടാത്ത ടേസ്റ്റും കളറും ഒക്കെയാണ് ഞാൻ ഈ ഒരു 3 ഐറ്റംസ് ഉണ്ടാക്കിയതിന് ശേഷം അത് ആഡ് ചെയ്തിട്ട് ചെയ്ത പ്ലം കേക്കിന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു പ്ലം കേക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു 3 ഐറ്റംസും കൂടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നോക്കിയിട്ട് കേക്കും കൂടി തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.